ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ആസാം റൈഫിൾസിൻ്റെ 2024 റിക്രൂട്ട്മെൻറ്റ് ഷോർട്ട് നോട്ടീസ് എന്നുള്ള രീതിയിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും യൂട്യൂബേഴ്സിൻ്റെ ചാനൽസിലായാലും നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ സ്പ്രെഡാവുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്പ്രെഡാവുന്നത് ആസാം റൈഫിൾസ് 2024 വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഷോർട്ട് നോട്ടീസ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിലോ അതുപോലെ തന്നെ ആസാം റൈഫിൾസോ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്ത കാര്യം. അതുമാത്രമല്ല, ഇത് 2022 വിളിച്ചിട്ടുണ്ടായിരുന്ന ആസാം റൈഫിൾസിൻ്റെ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ് എന്ന റിക്രൂട്ട്മെൻറ്റ് ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. ഈ ഒരു നോട്ടിഫിക്കേഷൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇതിൽ ജസ്റ്റ് നമ്പേഴ്സ് മാത്രം ചേഞ്ച് ചെയ്ത് അതേ പോസ്റ്റുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഓപ്പറേറ്റർ, റേഡിയോ ലൈന്, ആർമർ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, അങ്ങനെ പോസ്റ്റുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. കറക്റ്റ് പോസ്റ്റുകളെല്ലാം 2022 സെയിം പോസ്റ്റുകൾ വെച്ചിട്ട് ജസ്റ്റ് നമ്പേഴ്സ് മാത്രം ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഓഫീസറിൻ്റെ പേര് KS താക്കൂർ എന്നാണ്. ഈ ഒരു സാബ് ഒരു 8 മാസം മുമ്പ് റിട്ടയറായിപ്പോയ ആളാണ്. ഇത് ഇദ്ദേഹം റിട്ടയറായിപ്പോയ ഇദ്ദേഹം എങ്ങനെയാണ് പുതിയ നോട്ടിഫിക്കേഷനിൽ സൈൻ ചെയ്യുന്നത് അല്ലെ അപ്രൂവൽ കൊടുക്കുന്നതെന്ന് എനിക്കൊരിക്കലും മനസ്സിലാവുന്നില്ല. പല യൂട്യൂബേഴ്സും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ഒറിജിനലാണ്, റിയൽ ആണ്. മലയാളത്തിൽ, കേരളത്തിൽ തന്നെ രണ്ടുപേർ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. നമുക്ക് കണ്ടതല്ല, അയച്ചു തന്നതാണ്, അങ്ങനെ നോക്കിയതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്തത്. കാരണം യൂട്യൂബിൽ ഒരുപാട് നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇത് ഒരു ഫേക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ സ്പ്രെഡാവുന്നുണ്ട്. അത് ഫേക്കാണെന്ന് അറിഞ്ഞിട്ടും ഇവരതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മുടെ ഇവരുടെ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവത്തില്ല. RPF SIയുടെ വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പക്ഷേ അത് കറക്റ്റായിട്ട് വന്നില്ല എന്നാണ്. അദ്ദേഹം ചെയ്ത ഫേക്ക് വീഡിയോയും അതുപോലെ തന്നെ ഒറിജിനലായിട്ട് വന്നുള്ള നോട്ടിഫിക്കേഷനും വന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും ആർക്കാണ് എന്താണ് നമ്മളെ പറ്റിയെന്ന്. അതാദ്യം ചെക്ക് ചെയ്യാനുള്ള തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, ഏത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് വന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ ഒന്ന് കോൺടാക്ട് ചെയ്ത് കൺഫേം ചെയ്യാനുള്ള ഒരു മാന്യത പോലും വീഡിയോ ഇടുന്നതിന് മുമ്പും ഇട്ടതിന് ശേഷവും അവർ കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ സ്പ്രെഡാവുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. നമ്മൾ DJ ആയിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ വർഷം എന്തായാലും റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. എന്നാൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് ഫേക്ക് ആണ്, ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ വരും. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിനും റിലീസ് ചെയ്ത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. എന്തായാലും നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വർഷം എന്തായാലും റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്, അപ്പോൾ വേക്കൻസീസൊക്കെ വളരെ ചുരുക്കമായിരിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല ക്ലർക്ക് പോലുള്ള പോസ്റ്റുകൾക്ക് ഇനി ഒരുമിച്ചുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ്, പാരാമിലിറ്ററി ഫോഴ്സുകൾക്കല്ല. അതുകൊണ്ട് ക്ലർക്ക്, അതുപോലെ പേഴ്സണൽ അസിസ്റ്റൻ്റ് പോലുള്ള പോസ്റ്റുകൾ ഉണ്ടാവത്തില്ല, മറ്റ് പോസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക.